കുഞ്ഞുനാൾ മുതൽ സ്വർഗവും മാലാഖമാരും വിശുദ്ധരുമായിരുന്നു ചിന്തയിലും സ്വപ്നത്തിലും നിറയെ. സ്വർഗത്തെ ഭൂമിയിലിറക്കിയ, കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ സ്വർഗത്തോടൊപ്പം ഭൂമിയിൽ ജീവിച്ച നിശ്ചയദാർഢ്യമുള്ള തപസ്സിൻ്റെ ശക്തി കൈമുതലാക്കിയ ലോകത്തെയും അതിൻ്റെ ആഡംബരങ്ങളെയും കുപ്പ പോലെ വലിച്ചെറിഞ്ഞ കത്തോലിക്ക സഭയുടെ അഭിമാനമായ വിശുദ്ധ എവുപ്രാസ്യമ്മ തൻ്റെ 9 വയസ്സിൽ പരിശുദ്ധ അമ്മ തന്നെയാണ് മാലാഖവൃന്ദങ്ങളെ എവുപ്രാസ്യമ്മയ്ക്ക് പരിചയപ്പെടുത്തി നൽകിയത്. മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ സ്നേഹിക്കാനും ആരാധിക്കാനും പരിശുദ്ധ അമ്മ എവുപ്രാസ്യമ്മയെ പഠിപ്പിച്ചു. മാലാഖമാർ സ്വർഗത്തിൽ സർവസമയത്തും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അവർ 9 വൃന്ദങ്ങളായാണ് ദൈവസന്നിധിയിലെത്തുക. ശ്രാപ്പ്യന്മാർ, ക്രോവേന്മാർ, ഭദ്രാസനന്മാർ, അധികാരികൾ, തത്വജ്ഞന്മാർ, ബലവാന്മാർ, പ്രാഥമികന്മാർ, മുഖ്യദൂതന്മാർ, ദൈവദൂതന്മാർ. ഈ 9 വൃന്ദം മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച എവുപ്രാസ്യമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരുപാടാണ്. ലോകത്തിൽ വിശുദ്ധിയുടെ വെളിച്ചമാകാൻ മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുക. ലോകം മുഴുവൻ ഇന്ന് ഭീതിയും അസ്വസ്ഥതയും അനീതിയും നിറഞ്ഞ അന്ധകാര നിബിധമായിരിക്കുകയാണ്. ഇരുട്ടിനെ പഴിക്കാതെ ഒരു കുഞ്ഞു മിന്നാമിനങ്ങായി ഒരൽപ്പം പ്രകാശം, നന്മയുടെ, വിശുദ്ധിയുടെ, സ്നേഹത്തിൻ്റെ പ്രകാശം, അത് നൽകാൻ എനിക്കും നിനക്കും സാധിക്കും. അതിനായി 9 വൃന്ദം മാലാഖമാരെ ഒന്നോർക്കുക. ദൈവദൂതന്മാർ, അവരാണ് നമ്മുടെ കാവൽ മാലാഖമാർ. നമ്മുടെ ആത്മാവ് ദൈവത്തിൽ വിലയം പ്രാപിക്കുവോളം നമുക്ക് കൂട്ടും കാവലുമായുള്ള മാലാഖ, നമ്മുടെ സ്വന്തം കാവൽ മാലാഖ. എന്നും എപ്പോഴും കാവൽ മാലാഖ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് കാവൽ മാലാഖയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. എനിക്കെന്നും കാവലും കൂട്ടുമായി കൂടെ നടക്കുന്ന കാവൽ മാലാഖേ, തിന്മയെ ഉപേക്ഷിക്കാൻ, ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് വിശുദ്ധിയുടെ വെളിച്ചമായി ലോകത്തിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് വിശുദ്ധ എവുപ്രാസ്യമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു.